നമസ്കാരം. കോതമംഗലം കോട്ടപ്പടി പ്ലാമുടി പ്രദേശത്ത് വീട്ടമ്മയ്ക്ക് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതിലും കോതമംഗലത്തെ വിവിധ സ്ഥലങ്ങളിലെ വന്യമൃഗശല്യങ്ങൾക്കെതിരെയും ഫോറസ്റ്റ് അധികാരികൾ തുടരുന്ന പ്രതിരോധ നടപടികളുടെ അലംഭാവത്തിനെതിരെ കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലം ഡി എഫ് ഒ ഓഫീസിലേക്ക് ഇന്നൊരു പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. അതിന്റെ വിശദമായ വാർത്തകളും ദൃശ്യങ്ങളുമായി ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചതിന് വേണ്ടിയിട്ട് ജില്ലാ പ്രസിഡന്റ് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഈ ധർണാ സമരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന് പ്രതിവിധി കാണണമെന്ന് സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകളോട് കേരളത്തിലെ കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കർഷകരുടെ ഈ ന്യായമായ ആവശ്യത്തിന് മുമ്പിൽ പിന്തിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു കർഷകരുടെ പാർട്ടിയാണ്. കർഷകന് എവിടെ ബുദ്ധിമുട്ടുണ്ടാവുന്നോ അവിടെയൊക്കെ കേരള കോൺഗ്രസ് ഓടിയെത്തും എന്ന് കഴിഞ്ഞ രാഷ്ട്രീയ ചരിത്രം, നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ച് ഈ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി കർഷകർ അത്യുദ്ധാനം ചെയ്തുണ്ടാക്കുന്ന ദേഹണ്ണങ്ങൾ നശിപ്പിക്കുന്നു, നമ്പർ വൺ. നമ്പർ ടു, ഇത് തടയാനായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു നടപടികളും കേരളത്തിലെ വനം വകുപ്പ് സ്വീകരിക്കുന്നില്ല. കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ വന നിയമങ്ങൾ അത് കേന്ദ്ര നിയമങ്ങളാണ്, ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ്, അത് സംസ്ഥാനത്തിന് വേണ്ടി മാറ്റപ്പെടുവാൻ സാധിക്കില്ല. അതുകൊണ്ട് മൃഗങ്ങളെ ഉപദ്രവിക്കുക അസാധ്യമാണ്. നമ്മളെ സംബന്ധിച്ച് മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ ആട്ടി ഓടിക്കുക അല്ലെങ്കിൽ അതിനെ ശാസ്ത്രീയപരമായി നേരിടുക എന്നുള്ള വനം വകുപ്പിൻ്റെ നിയമം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്തുള്ള കർഷകർക്കുണ്ടാകുന്നു. ഈ അടുത്ത ഇടയ്ക്ക് കോതമംഗലത്തിൻ്റെ സമീപ പ്രദേശം കോട്ടപ്പടി പഞ്ചായത്തിൽ ഒരു വീട്ടമ്മയെ പട്ടാപകൽ പുലി ആക്രമിക്കുന്നു. ഈ പുലി ഏതാണ്ട് ഒരു മാസമായി ഈ പ്രദേശത്ത് അലഞ്ഞു നടക്കുന്നു, പലരും കണ്ടവരുണ്ട്. പക്ഷേ അതിനെ ആട്ടി ഓടിക്കാനോ അതിന് ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ ഇവിടത്തെ ഫോറസ്റ്റ് അധികൃതർ തയ്യാറാകുന്നില്ല. മാത്യു ചേറ്റൂരിന്റെ ഭാര്യ റോസി അവരെ പുലി പിടിക്കുകയും അതിനുശേഷം അവർ ഇന്ന് കോലഞ്ചേരി ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് നാല് ദിവസമായി പനിയും ഛർദിയും മാറാതെ അവർ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഈ പുലി വരുന്നതിന് പിടിക്കുന്നതിന് മൂന്നാഴ്ച മുമ്പ് ഈ പറഞ്ഞ പുലികൾ ഈ കോട്ടപ്പടി പഞ്ചായത്തിൽ വനപ്രദേശത്ത് വന്നു കൂടിയിട്ടുള്ളതാണ്. അതിനെ അവിടുത്തെ മുഴുവൻ ആളുകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുള്ളതാണ്. അറിയിച്ചതിന് ശേഷം നാളിതുവരെ ആ പുലിയെ നേരിടുന്നതിനോ അതിന്റെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ യാതൊരു പ്രവർത്തനങ്ങളും ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന, വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങൾ ഫോറസ്റ്റ് അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കട്ടെ എന്ന് ലൈഫ് കൊച്ചി മീഡിയയും ആശംസിക്കുന്നു. കോതമംഗലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.